നിരവധി വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണിത്. തൃശൂർ വാടാനപ്പള്ളിയിലെ ഗണേശമംഗലം ക്ഷേത്രത്തിൽ അവസാന ദിവസമായ ആറാട്ട് ദിനത്തിൽ നിരവധി കൊമ്പന്മാരെത്തിയിരുന്നു. പാമ്പാടി രാജനെ പോലെ പേരുകേട്ട പല കൊമ്പന്മാർക്കുമൊപ്പം ഗുരുവായൂർ ദേവസ്വത്തിലെ ചില ആനകളും ഉണ്ടായിരുന്നു. പുലർച്ചെ 3 മണിയോടെ ഉത്സവ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി ആനകൾ ഒന്നൊന്നായി നെറ്റിപ്പട്ടവും മറ്റ് ചമയങ്ങളും അഴിച്ചുവെച്ച് ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്തു പോകാൻ തുടങ്ങുമ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിലെ ജൂനിയർ വിഷ്ണു എന്ന കൊമ്പനിടഞ്ഞു. ഇടഞ്ഞ കൊമ്പൻ പാപ്പാന്മാരെ ഓടിച്ച ശേഷം തൊട്ടടുത്തു നിൽക്കുകയായിരുന്ന പല്ലാട്ട് ബ്രഹ്മദത്തൻ എന്ന ആനയുടെ പാപ്പാനായ ഓമനച്ചേട്ടനെ തുമ്പിക്കൈ കൊണ്ട് തട്ടിയ ശേഷം കുത്താനാഞ്ഞു. വിഷ്ണു തന്റെ കൊമ്പുകൾ പാപ്പാനുമേൽ ആഴ്ത്താൻ ശ്രമിച്ചതും കണ്ടുനിന്നവർ പോലും ഭയത്തോടെ നിലവിളിച്ചു. പക്ഷേ വിഷ്ണുവിന്റെ കൊമ്പുകൾ പാപ്പാനുമേൽ എത്തുന്നതിന് മുൻപ് പല്ലാട്ട് ബ്രഹ്മദത്തൻ എന്ന കൊമ്പൻ തന്റെ കൊമ്പുകൾ കൊണ്ട് വിഷ്ണുവിന്റെ ഓരോ കുത്തും തടഞ്ഞു. അരിശം പൂണ്ട വിഷ്ണു വീണ്ടും വീണ്ടും അദ്ദേഹത്തെ കുത്താൻ ശ്രമിച്ചു. പക്ഷേ വിഷ്ണുവിന്റെ ഓരോ ശ്രമവും പാഴാക്കിക്കൊണ്ട് ബ്രഹ്മദത്തൻ തന്റെ കൊമ്പുകൾ കൊണ്ട് പ്രതിരോധ കോട്ട കെട്ടി തന്റെ പ്രിയപ്പെട്ട പാപ്പാൻ ഓമനച്ചേട്ടനെ രക്ഷിച്ചു. ആസാമിലെ താപാന ആയിരുന്ന ബ്രഹ്മദത്തൻ എന്ന ഈ കൊമ്പൻ ഇതുപോലെ പ്രശ്നക്കാരായ നിരവധി കൊമ്പന്മാരെ കൈകാര്യം ചെയ്തിട്ടുള്ള പരിചയ കൂടുതൽ കൊണ്ടാകാം വിഷ്ണുവിന്റെ ഓരോ ആക്രമണത്തിൽ നിന്നും തന്റെ പാപ്പാനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ രക്ഷപ്പെടുത്തിയത്. അപ്പോഴേക്കും മറ്റുള്ള പാപ്പാന്മാർ വിഷ്ണുവിനെ തളച്ചിരുന്നു.